ഗുഡ് മോർണിംഗ് നമ്മൾ ആം പ്രോസസ്സേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യം നമുക്ക് ആമിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം ഓക്കെ 1983 അസ്ട്രോം കമ്പ്യൂട്ടർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി കേംബ്രിഡ്ജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ആമിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 83 സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 1985 എൻഡ് ചെയ്തത് ആ 85 ആകുമ്പോഴേക്കാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ആം പ്രോസസ്സർ കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കിട്ടിയത് അപ്പം ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആക്ച്വലി ഏർലി 1980സിൽ ഈ അക്രോം കമ്പ്യൂട്ടർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഒരു എന്താ പറയുക മൈക്രോ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിരുന്നു ബി ബി സി മൈക്രോ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത് ഈ ബി ബി സി മൈക്രോ കമ്പ്യൂട്ടർ അവർ ആ കാലത്ത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ദ ബെസ്റ്റ് പ്രോസസ്സർ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് 8-bit 6502 മൈക്രോ പ്രോസസ്സർ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടറായിരുന്നു ബി ബി സി മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അപ്പം ഈ ബി ബി സി മൈക്രോ കമ്പ്യൂട്ടർ ആ 80s സമയത്ത് യു കെയിലൊക്കെ ഭയങ്കര ഫേമസ് ആയി ഈ അക്രോൺ കമ്പനിക്കാർക്ക് ഒരു നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ഈ ബി ബി സി മൈക്രോ കമ്പ്യൂട്ടേഴ്സ് അപ്പം ഈ അക്രോൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അത്ര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റ് ഉള്ള ഒരു കമ്പനി ഒന്നായിരുന്നില്ല ചെറിയ കുറച്ച് മെമ്പേഴ്സുള്ള ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കമ്പനി ആണ് അക്രോൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം അവർക്ക് ഈ ബി ബി സി മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ക്ലിക്കായപ്പം അവിടുത്തെ അതിലത്തെ എഞ്ചിനീയറുടെ നെക്സ്റ്റ് തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഒരു സിസ്റ്റം പുറത്തിറക്കിയാലേ അവർക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടെ വാല്യൂ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഒരിക്കൽ ഒരു സിസ്റ്റം പുറത്തിറക്കി അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് ഉള്ളത് എപ്പോഴും നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് അതായിരിക്കും അപ്പം അക്രോം കമ്പ്യൂട്ടേഴ്സും സെയിം വേയിലാണ് തിങ്ക് ചെയ്തത് ഇപ്പം ഇറക്കിയിട്ടുള്ള ബി ബി സി മൈക്രോ കമ്പ്യൂട്ടേഴ്സിനെക്കാളും ബെറ്റർ പെർഫോമൻസും എഫിഷ്യൻസിയും ഉള്ള ഒരു സിസ്റ്റം ആയിരിക്കണം അവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അവിടുത്തെ മാൻ റിസോഴ്സസ് കുറവായിരുന്നു അതുപോലെ ഫിനാൻഷ്യലി അവർ അത്ര വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഒന്നല്ല അപ്പം ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്പനീസിനൊക്കെ വെച്ച് നോക്കുമ്പം ഇവർക്ക് ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ വക കാര്യങ്ങളിലൊക്കെ എഞ്ചിനീയേഴ്സിൻ്റെ കേസിലും അതുപോലെ ഫിനാൻഷ്യലൊക്കെ അപ്പം ഇവർ ആ സമയത്ത് 1980സ് ആ സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസസ്സേഴ്സൊക്കെ കുറേ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ഇവർക്ക് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം പക്ഷെ ഇവരുടെ നീഡ്സിനൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രൊസസ്സേഴ്സൊന്നും അവർക്ക് കിട്ടിയില്ല ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു അപ്പോഴത്തെ ബെസ്റ്റ് ആയിരുന്നു നമ്മുടെ ഇവർ യൂസ് ചെയ്ത 8-bit 6502 എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് ഉള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഒരു 16-bit CISC പ്രൊസസ്സറായിരുന്നു പക്ഷെ ആ പ്രൊസസ്സർ ഇവർ യൂസ് ചെയ്ത പ്രൊസസ്സറിൻ്റെ അത്ര പോലും പെർഫോമൻസ് വൈസിൽ ബെറ്റർ ആയിരുന്നില്ല അതായത് 6502 പ്രൊസസ്സറിനേക്കാളും കുറച്ചും കൂടെ സ്ലോ ആയിരുന്നു അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ മെഷീൻ സൈക്കിൾ ആയിക്കോട്ടെ അതുപോലെ ഇൻ്ററപ്റ്റിൻ്റെ കേസസ്സൊക്കെ ആയിട്ട് ഇതെല്ലാം കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 16-bit CISC പ്രൊസസ്സർ വെച്ചിട്ട് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ നെക്സ്റ്റ് ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓണായിട്ടൊരു പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്യണം അപ്പം ഓണായിട്ടൊരു പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്യാനുള്ള അത്രയും ടൈമോ അത്രയും മാൻ പവറൊന്നും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ കുറേ ഇവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊസസ്സർ ഓൾറെഡി ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കിട്ടുമോ അങ്ങനെയൊക്കെ ഉള്ള സെർച്ചിൻ്റെ സമയത്താണ് ബെർക്ലി യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് റിസ്ക് വൺ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ പ്രസൻറ്റേഷൻ നടത്തി അപ്പം റിസ്ക് വൺ എന്ന് പറയുന്നത് ഒരു പ്രൊസസ്സേഴ്സാണ് അവർ അത് ആ സ്റ്റുഡൻസ് അതിൽ റിസർച്ച് ചെയ്ത് അവരുടെ ഒരു പേപ്പറായിട്ട് അവർ ഇട്ടതാണ് ബെർക്ലി യൂണിവേഴ്സിറ്റിയിൽ അപ്പം ഇവർ ഈ ആം കമ്പ്യൂട്ടേഴ്സിലെ എൻജിനീയേഴ്സ് അത് കണ്ട് അവർക്ക് അവരുടെ നീഡ്സിന് വേണ്ട കുറേ കാര്യങ്ങൾ ഈ റിസ്ക് വൺ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ പ്രസൻറ്റേഷനിലുണ്ട് എന്ന് തോന്നിയപ്പം ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരുടെ ഐഡിയാസ് റിസ്ക് വണ്ണിൻ്റെ കുറച്ച് കംപ്ലീറ്റ്ലി ആ റിസ്ക് വണ്ണിനെ ഇവർ അഡാപ്റ്റ് ചെയ്തിട്ടില്ല അക്രോം കമ്പ്യൂട്ടേഴ്സ് അവർക്ക് വേണ്ട എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആ റിസ്ക് വൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറിൻ്റെ അഡാപ്റ്റ് ചെയ്തു പിന്നെ ഇവർ ബാക്കി ഇവരുടെ ഓണിൽ ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു പുതിയ മൈക്രോ പ്രൊസസ്സറാണ് നമ്മുടെ ആം പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞല്ലോ 1983 October ഇതിൽ ഇവർ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങി ആൻഡ് 1985 April ടൈം ആകുമ്പോഴേക്കാണ് ദ കംപ്ലീറ്റ്
പ്രോഡക്റ്റ് ആയി കിട്ടിയത്. അപ്പം ഈ ആം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, റിസ്ക് മെഷീൻ്റെ ഫീച്ചേഴ്സ് എടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ റിസ്ക് പ്രൊസസ്സറാണ്. ആൻഡ് ആ സമയത്ത് 80s ആ സമയത്ത് ഇത് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അക്രോൺ റിസ്ക് മെഷീൻ എന്നായിരുന്നു. ഒരു അക്രോൺ കമ്പനിക്കാർ ഡെവലപ്പ് ചെയ്തതല്ലേ, അതുകൊണ്ട് അവർ അവരുടെ കമ്പനിയുടെ നെയിമിൽ തന്നെയാണ് ഈ പ്രൊസസ്സറിനെ നെയിമിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അക്രോൺ റിസ്ക് മെഷീൻ എന്നുള്ള രീതിയിൽ. പിന്നെ 90s ആയപ്പം ഇവർക്ക് ഭയങ്കര ഈ ഈ ആം ഭയങ്കര ക്ലിക്കായി, ദാറ്റ് മീൻസ് എല്ലായിടത്തും അതിന് നല്ല സ്കോപ്പായി, അതിൻ്റെ ആവശ്യക്കാരായി. അപ്പം 90s ഇവർ ഈ കമ്പനി അക്രോൺ കമ്പ്യൂട്ടർ ലിമിറ്റഡ് കമ്പനിക്കാർ ആം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേറ്റ് കമ്പനി തന്നെ ഡെവലപ്പ് ചെയ്തു. ആൻഡ് ഇവർ ആ ആമിൻ്റെ നെയിമും കൂടെ ചേഞ്ച് ചെയ്തു, അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻ എന്നാക്കി. ആദ്യം അത് അക്രോൺ കമ്പ്യൂട്ടർ സോറി അക്രോൺ റിസ്ക് മെഷീൻ എന്നായിരുന്നു. പിന്നെ അവരത് ഇൻഡിവിജ്വൽ കമ്പനി ആക്കി 1990s സെപ്പറേറ്റ് ചെയ്തപ്പം അതിന് ആമിനെ നമ്മൾ അഡ്വാൻസ്ഡ് റിസ്ക് മെഷീൻ എന്ന് നെയിമിങ്ങും ചെയ്തു. ബട്ട് ദ സെയിം അക്രോൺ കമ്പനിക്കാരുടെ സെയിം എന്താ പറയുക, കോർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബട്ട് നെയിം മാത്രം ഒന്ന് മാറ്റിയെന്ന് പറഞ്ഞു പുതിയ കമ്പനിയായിട്ടപ്പം. ഇങ്ങനെയാണ് നമ്മുടെ ആം പ്രോസസ്സേഴ്സ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇപ്പം ഏറ്റവും അധികം ഐഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ആപ്പിളിൻ്റെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആമാണ്. ആമിനെ കുറിച്ചും ആമിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആമിൻ്റെ ആർക്കിടെക്ചറൽ ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടാണ്. ആർക്കിടെക്ചറൽ ഇൻഹെറിറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിസ്റ്ററിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു റിസ്ക് വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസസ്സറിൻ്റെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ആം പ്രൊസസ്സറ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഈ ആർക്കിടെക്ചറൽ ഇൻഹെറിറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിസ്കിൻ്റെ ഏതൊക്കെ ഫീച്ചേഴ്സ് ഇൻഹെറിറ്റ് ചെയ്തിട്ടാണ് ആം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ആ ഫീച്ചേഴ്സാണ് ഒക്കെയാണ് നമ്മൾ ഈ ആർക്കിടെക്ചറൽ ഇൻഹെറിറ്റൻസിൽ മെൻഷൻ ചെയ്യുന്നത്. ആം എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റിസ്ക് പ്രൊസസ്സറാണ് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് റിസ്ക് പ്രൊസസ്സറിൻ്റെ കുറേ ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആമിന് റിസ്കിൻ്റെ റിജക്റ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സിസ്കിൻ്റെ ഓപ്പറേഷൻസും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ആമിൽ. അപ്പം ആമിന് റിസ്ക് പ്രൊസസ്സറാണെന്ന് പറയുവാണെങ്കിലും ഒരു പ്യുവർ റിസ്ക് പ്രൊസസ്സറാണെന്ന് നമുക്കൊരിക്കലും മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഇനിയോ ആർക്കിടെക്ചറൽ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് നോക്കാം. അതായത് റിസ്ക് പ്രൊസസ്സറിൻ്റെ അല്ലെങ്കിൽ റിസ്ക് ഡിസൈൻ്റെ ഏതൊക്കെ ഫീച്ചേഴ്സാണ് ആമിലേക്ക് ഡെവലപ്പ് ചെയ്ത് ആമിലേക്ക് എടുത്തിട്ടുള്ളതെന്ന്, മെയിനായിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മുടെ റിസ്ക് ഡിസൈനിന് ആം അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഫിക്സഡ് ലെങ്ത് 32-bit ഇൻസ്ട്രക്ഷൻ, ആൻഡ് തേർഡ് ഈസ് 3-address ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഞാനിപ്പം ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നോക്കാം. ആർക്കിടെക്ചർ പറയുമ്പോൾ ഇതൊക്കെ ഡീപ്പായിട്ട് പറയാനുണ്ട്. ഓക്കെ, അപ്പം ഈ 3 ഫീച്ചേഴ്സാണ് നമ്മൾ റിസ്ക് എന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് ആമിലേക്ക്. ഇനി അതേപോലെ തന്നെ റിസ്കില് കുറേ ഫീച്ചേഴ്സ് ആം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മളിനി നെക്സ്റ്റ് മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ. ആം ശരിക്കും പറഞ്ഞാൽ റിസ്ക് എന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു. ആക്ച്വലി ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആം പ്രോസസ്സറിൻ്റെ ഇൻറ്റേർണലി നടക്കുന്ന എന്ത് കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങോ ഒക്കെ ഓൺലി രജിസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുക. അതായത് എന്ത് അരിതമെറ്റിക് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ലോജിക്കൽ ഓപ്പറേഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഓപ്പറേഷൻസ് എന്താണ് ALU ഉള്ളിൽ നടക്കുന്നത്, ആ ഓപ്പറേഷൻസിനെ ഉള്ള ഡാറ്റ ഹോൾഡ് ചെയ്യുന്നതും അതെല്ലാം രജിസ്റ്റേഴ്സ് വെച്ചായിരിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ രജിസ്റ്ററിൻ്റെ വാല്യൂ മെമ്മറിയിലുള്ള ഉള്ളിലുള്ള വാല്യൂം കൂടെ ഒരുമിച്ചെടുത്ത് ആഡ് ചെയ്യാം, അങ്ങനത്തെ പ്രൊസീജിയറൊക്കെ പഠിച്ചിട്ടുണ്ട് 5-1 കേസിലൊക്കെയാണ്. പക്ഷേ ആമിൽ അങ്ങനെ പറ്റൂല. നമ്മൾ എന്തെങ്കിലും വാല്യൂസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 വാല്യൂം ആമിൻ്റെ ഉള്ളിലെ രജിസ്റ്റേഴ്സിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ആൻഡ് ആ അഡീഷൻ കഴിഞ്ഞ് റിസൾട്ടും രജിസ്റ്റേഴ്സിലായിരിക്കും പ്ലേസ് ചെയ്യുക. സോ ആമിൻ്റെ ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് എല്ലാം രജിസ്റ്റർ ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ എന്നുള്ള പേര് വരാൻ കാരണം എന്താ വെച്ചാൽ, ഓൺലി മെമ്മറി ആയിട്ടുള്ള കോണ്ടാക്ട് വരുന്ന 2 കേസിലാണ്. ഫസ്റ്റ് തിങ് മെമ്മറീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ പ്രോസസ്സിങ്ങിന് മുമ്പേ
ഏതെങ്കിലും രജിസ്റ്റേഴ്സിന്റെ ഉള്ളിലേക്ക് എടുക്കും. അതാണ് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് റിസൾട്ട് ഏതെങ്കിലും എഗെയിൻ ഏതെങ്കിലും രജിസ്റ്ററിലായിരിക്കും. അത് വീണ്ടും മെമ്മറിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ സ്റ്റോർ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആകെ നമ്മുടെ ആമിൻ്റെ മെമ്മറി ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ ശേഷവും അതുപോലെ എല്ലാ പ്രോസസ്സിങ്ങും തുടങ്ങുന്നതിന് മുമ്പുമാണ്. തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എല്ലാ പ്രോസസ്സിങ്ങും എല്ലാം ഡിപ്പെൻഡ് രജിസ്റ്റേഴ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അടുത്തൊരു ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള റിസ്ക് എന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ആയിരുന്നു ത്രീ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ്. അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻ ഇൻസ്ട്രക്ഷൻ്റെ നമ്മൾ ഓപ്കോഡും ഓപ്പറൻ്റൊക്കെ പഠിച്ചില്ലേ, അവിടെ ആ ഇൻസ്ട്രക്ഷൻ്റെ ഇതിൽ നമുക്ക് ഒരു നമ്മുടെ കോഡിനുള്ള ഫംഗ്ഷനുള്ള ഒരു പൊസിഷൻ ഉണ്ടാവും. പിന്നെ മൂന്ന് അഡ്രസ്സിനുള്ള സ്പെസിഫൈ ചെയ്യാനുള്ള ഫീൽഡ് ഉണ്ട്. ഇതാണ് ത്രീ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇതിലെ രണ്ട് അഡ്രസ്സ് സോഴ്സ് അഡ്രസ്സ് ആയിരിക്കും. അതാണ് ഇവിടെ ഓപ്പ് വൺ അഡ്രസ്സ് ഓപ്പ് ടു എന്ന് കാണിച്ചിട്ടുള്ളത്. രണ്ടും സോഴ്സ് ആൻഡ് ദെൻ ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോ റിസ്കിൻ്റെ ഏതൊക്കെ ഫീച്ചേഴ്സ് ആം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് രജിസ്റ്റർ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അതായത് റിസ്ക് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ രജിസ്റ്റർ വിൻഡോ എന്ന് പറയുന്നത്. അപ്പം റിസ്കിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ 32 രജിസ്റ്റേഴ്സ് ഓൾവേസ് യുനോ അവൈലബിൾ അല്ലെങ്കിൽ വിസിബിൾ ആണ് പ്രൊസസ്സേഴ്സിന് വേണ്ടിയിട്ട്. നമ്മുടെ സാധാരണ ഒരു പ്രൊസസ്സറിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള മൈക്രോ കൺട്രോളർ 8051 എടുക്കും. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുമ്പം നമ്മുടെ പ്രോഗ്രാംസ് അധികം എക്സ്റ്റേണൽ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് എക്സിക്യൂഷൻ സമയത്ത് ഓരോരോ ഇൻസ്ട്രക്ഷൻസായിട്ട് പ്രൊസസ്സറിൻ്റെ അല്ലെങ്കിൽ കൺട്രോളറിൻ്റെ ഉള്ളിൽ ഒക്കെ എടുത്ത് അവിടെ വെച്ച് ഡീകോഡിങ്ങും പ്രൊസസ്സിങ്ങും കഴിഞ്ഞ് തിരിച്ച് റിസൾട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ എഗെയിൻ കൊണ്ടുവന്ന് എക്സ്റ്റേണൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. അങ്ങനെയാണ് നോർമലി നമ്മളിപ്പം പഠിച്ചിട്ടുള്ള 5.1 ചെയ്യുന്നത്. അപ്പം ഈ റിസ്കിൻ്റെ ഈ രജിസ്റ്റർ വിൻഡോയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണലി തന്നെ, അതായത് രജിസ്റ്റർ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാർജ് ഹ്യൂജ് മെമ്മറി ആണല്ലോ. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ മെമ്മറിയാണ്. അതിൽ 32 രജിസ്റ്റേഴ്സ് ഓൾവേസ് വിസിബിൾ ടു ദ പ്രൊസസ്സർ എന്നാണ് പറയുന്നത്. അപ്പം പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ ഒരു അത്യാവശ്യം വലിയ സ്പേസ് തന്നെയുണ്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാംസിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെല്ലാം ഓരോ രജിസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ഓരോ ഇൻസ്ട്രക്ഷൻസിനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു രജിസ്റ്റർ വിൻഡോയുടെ കൺസെപ്റ്റിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ മെമ്മറിയും പ്രോസസ്സറും തമ്മിലുള്ള ഡാറ്റ ട്രാഫിക്കിങ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് കുറച്ച് സ്പീഡ് കൂട്ടുമായിരിക്കും. ഈ ട്രാഫിക്കിങ് കുറയ്ക്കുമ്പോൾ ബെറ്റർ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ രജിസ്റ്റർ വിൻഡോയുടെ ഒരു ഗുണം. ബട്ട് നമ്മുടെ ആം പ്രോസസ്സറിൽ ഈ ഒരു ഫീച്ചർ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആം എന്ന് പറഞ്ഞാൽ എപ്പോഴും ലോ പവർ കൺസപ്ഷനായിട്ട് ബെറ്റർ പെർഫോമൻസ് ഉള്ള ലോ കോസ്റ്റ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ടബിൾ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടെ ആം എന്ന് പറയുന്നത്. അപ്പം ഈ രജിസ്റ്റർ വിൻഡോ കൺസെപ്റ്റ് ആമിൽ റിജക്ട് ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുന്നുള്ള ഒരു റീസൺ ഉള്ള ബിക്കോസ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം മെമ്മറിയാണ്. അപ്പം ചിപ്പിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ തന്നെ ഈ മെമ്മറിക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അതേപോലെ തന്നെ എന്താ പറയുക, സൈസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇതാവും. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ വിൻഡോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആം റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു രണ്ട് കാര്യം കൂടെ ഉണ്ട് റിസ്കിൻ്റെ ആം റിജക്ട് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ്. നമുക്ക് അടുത്തതായിട്ട് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ആം റിജക്റ്റ് ചെയ്ത റിസ്കിൻ്റെ ഫീച്ചറാണ് ഡിലേഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ഡിലേഡ് ബ്രാഞ്ചസിനെ കുറിച്ച് മെൻഷൻ ചെയ്തായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ. നമ്മൾ പൈപ്പ്ലൈൻസും പൈപ്പ്ലൈൻ ഹസാർഡ്സും പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പൈപ്പ് ലൈനിങ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പം ബ്രാഞ്ചിങ് നടക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ആ പൈപ്പ് ലൈനിങ്ങിന് ഒരു ഇൻ്ററപ്ഷൻ വരിക ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇഷ്യൂവിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലേഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഡിലേഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ്റെ തൊട്ട് താഴെയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഡിലേഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഇത്
റിസ്കിൻ്റെ ഫീച്ചറായിട്ട് റിസ്ക് കുറേ മെജോറിറ്റി റിസ്ക് പ്രോസസ്സേഴ്സിനും ഈ ഒരു ഫീച്ചർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആം പ്രോസസ്സർ ഈ ഡിലേഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിലേഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ നോർമലായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് എക്സിക്യൂഷനെ ബ്രേക്ക് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോർമലി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ബ്രാഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിനെ ചെക്ക് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കി അതിനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻസ്ട്രക്ഷൻസിലേക്ക് പോവുള്ളൂ. പക്ഷേ ഈ ഡിലേഡ് ബ്രാഞ്ചിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്, അതിൻ്റെ ഓട്ടോമാറ്റിക് സീക്വൻസിനെ ബ്രേക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമിലിത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു യൂസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഗിൾ പ്രോസസ്സേഴ്സ് ഉള്ള സിസ്റ്റത്തിലൊക്കെ ഈ ഡിലേഡ് ബ്രാഞ്ചിങ് കൺസെപ്റ്റ് വലിയ കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യും. ബട്ട് സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചറിലൊക്കെ ഡിലേഡ് ബ്രാഞ്ചിങ് പിന്നെയും പ്രശ്നമായിരിക്കും. ബിക്കോസ് സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സിനെ ഒരുമിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പം മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വരുമ്പം അവിടെ ഇന്ന് മൾട്ടിപ്പിൾ പൈപ്പ് ലൈൻ ഇഷ്യൂസ് വരും. അപ്പം അവിടെ ഈ ഡിലേഡ് ബ്രാഞ്ചിങ് കൺസെപ്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ആമിലേക്ക് ഈ സൂപ്പർ സ്കെയിലർ സോറി ഡിലേഡ് ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അഡാപ്റ്റ് ചെയ്യാതിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആം പ്രോസസ്സറ് റിജക്ട് ചെയ്ത ഫീച്ചറാണ് സിംഗിൾ സൈക്കിൾ എക്സിക്യൂഷൻ ഓഫ് ഓൾ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, റിസ്ക് മെഷീൻസിൽ എല്ലാ ഇൻസ്ട്രക്ഷനും ഒരൊറ്റ സിംഗിൾ മെഷീൻ സൈക്കിളിൽ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പം ഈ ഒരു ഫീച്ചർ ആം റിജക്ട് ചെയ്തു. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ സാധാരണ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം മിനിമം രണ്ട് മെഷീൻ സൈക്കിളെങ്കിലും വേണ്ടി വരും. കാരണം അതിൻ്റെ കോഡ് ഇൻസ്ട്രക്ഷനിൽ നമുക്ക് കോഡ് ഓപ്പറേറ്ററുണ്ടല്ലോ, കോഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സൈക്കിൾ വേണ്ടി വരും, അതുപോലെ ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഡാറ്റ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു സൈക്കിൾ വേണ്ടി വരും. അപ്പം ഇത് രണ്ടും ഒരൊറ്റ മെഷീൻ സൈക്കിൾ തീർക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കോഡിനെയും ഡാറ്റേനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് മെമ്മറിയിൽ വെച്ചിട്ട് ഒരുമിച്ച് എക്സിക്യൂഷൻ നടത്തുന്നത്. അപ്പം കുറച്ച് കോസ്റ്റ് കൂടിയ പരിപാടിയാണ് ഈ സിംഗിൾ സൈക്കിൾ എക്സിക്യൂഷൻ ഫോർ ഓൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആം അത് റിജക്ട് ചെയ്തിട്ട് ആമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം മെഷീൻ സൈക്കിൾ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ഓക്കെ, മെജോറിറ്റി ആമിൻ്റെ മെജോറിറ്റി ഇൻസ്ട്രക്ഷൻസും സിംഗിൾ സൈക്കിളിൽ എക്സിക്യൂഷൻ കഴിയും. പക്ഷേ സിംഗിൾ സൈക്കിളിനേക്കാളും അതായത് വൺ മോർ സൈക്കിള് കൂടുതലുള്ള ഇൻസ്ട്രക്ഷൻസും ആമിലുണ്ട്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് അതായത് മിനിമം സൈക്കിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ആമിന് കുറച്ച് ബെറ്റർ പെർഫോമൻസ് കൊടുക്കുക ചെയ്യുന്നു. അതായത് കോഡ് ഡെൻസിറ്റി അതുപോലെ അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുക ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആമിൻ്റെ ഡാറ്റ ടൈപ്സ് ആണ്. ആമിൻ്റെ ഡാറ്റ ടൈപ്സിൽ മെയിനായിട്ട് വരുന്നത് ബൈറ്റ്, ഹാഫ് വേർഡ്, വേർഡ്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 7, 8 ബിറ്റുള്ള ഇതിനെയാണ് നമ്മൾ ബൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം. അതേപോലെ ആമിൽ ഹാഫ് വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 16 ബിറ്റ് വരുന്ന ഡാറ്റ ടൈപ്സ് ആണ്. ആൻഡ് വേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 32 ബിറ്റ്. ആൻഡ് ഈ മൂന്ന് കാറ്റഗറിയിൽ അതായത് ബൈറ്റ്, ഹാഫ് വേർഡ്, വേർഡിൽ സൈൻഡ് നമ്പേഴ്സിനും ഉള്ള വേർഡും ഹാഫ് വേർഡും ബൈറ്റും ഉണ്ട്. അതേപോലെ അൺസൈൻഡ് നമ്പേഴ്സിനുള്ള ബൈറ്റും ഹാഫ് വേർഡും വേർഡും ഉണ്ട്. ഓക്കെ, ഈ ഇത്രയും കൈൻഡ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് ആമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സൈൻഡ് ബൈറ്റും അൺസൈൻഡ് ബൈറ്റും, അതേപോലെ സൈൻഡ് ഹാഫ് വേർഡും അൺസൈൻഡ് ഹാഫ് വേർഡ്, അതേപോലെ സൈൻഡ് വേർഡും അൺസൈൻഡ് വേർഡ്, ഇങ്ങനെയുള്ള 6 കാറ്റഗറീസ് ആണ് ഡാറ്റ ടൈപ്സിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം മാക്സിമം വരുന്ന സൈസ് എന്ന് പറയുന്നത് നമുക്കിവിടെ വേർഡാണ്, ബിക്കോസ് ആം എന്ന് പറയുന്നത് 32 ബിറ്റ് പ്രോസസ്സറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള യുനോ രജിസ്റ്റേഴ്സും എല്ലാം ഓൾമോസ്റ്റ് 32 ആണ്. അപ്പം അതിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 32 ആണ്. അതാണ് നമ്മളിവിടെ വേർഡായിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ആം എന്ന് പറയുന്നത് 32 ബിറ്റ് ആർക്കിടെക്ചർ ആണെന്ന് അറിയാം. ദാറ്റ് മീൻസ് അതിൻ്റെ ഉള്ളിലെ രജിസ്റ്റേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് 32 ബിറ്റ് ആയിരിക്കും. പിന്നെ ഡാറ്റ ഹാൻഡ്ലിംഗ് ഒക്കെ
ഇനി ഈ ആമിന്റെ 32 ബിറ്റ് ആർക്കിടെക്ചറിന് നമുക്ക് സംസ് 16 ബിറ്റ് ഐറ്റംസ് യൂസ് ചെയ്യാം. അതായത് ആമിലെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് നമുക്ക് അവൈലബിൾ ആണ്, ആം ഇൻസ്ട്രക്ഷൻ സെറ്റും തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റും. ആം ഇൻസ്ട്രക്ഷൻ സെറ്റ് ഫോളോ ചെയ്യുന്നത് 32 ബിറ്റ് സൈസിലാണ്. അതായത് ആം ഇൻസ്ട്രക്ഷൻ സെറ്റ് മോഡിലാണ് അല്ലെങ്കിൽ അതിൽ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലാം യൂസ് ചെയ്യുന്നത് 32 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ആൻഡ് ഇപ്പം നമ്മൾ ആർക്കിടെക്ചറിൽ തമ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ തമ്പിൻ്റെ അണ്ടറിലെല്ലാം നമ്മൾ 16 ബിറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ വേറൊരു കാറ്റഗറിയും കൂടെ വരുന്നുണ്ട്, ജസൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ ബൈറ്റ്സിൽ അല്ലെങ്കിൽ ജാവ പ്രോഗ്രാം കോഡ്സ് ഈ ആമിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും ഈ ജസൽ മോഡിൽ. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആമിൻ്റെ രജിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റേർണൽ സ്റ്റോറേജ്, ബേസിക് സ്റ്റോറേജ് ആണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആമിൽ രണ്ട് കാറ്റഗറി ഓഫ് രജിസ്റ്റേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഉണ്ട്. പിന്നെ ആം പ്രൊസസ്സർ പല മോഡ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രിവിലേജ്ഡ് മോഡ്സ് ഉണ്ട്, അൺപ്രിവിലേജ്ഡ് മോഡ്സ് ഉണ്ട്. അപ്പം പ്രിവിലേജ്ഡ് മോഡ്സിൽ വർക്ക് ചെയ്യുമ്പം ഈ ജനറൽ പർപ്പസും സ്പെഷ്യൽ പർപ്പസും അല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ രജിസ്റ്റേഴ്സും കൂടെ അവൈലബിൾ ആണ് ആമിൽ. ഇനി പല സീരീസ് ഓഫ് ആം പ്രൊസസ്സർ ഉണ്ട്. ഓരോ സീരീസിലും അവൈലബിൾ ആയിട്ടുള്ള രജിസ്റ്റേഴ്സിൻ്റെ എണ്ണത്തിലും ചേഞ്ച് ഉണ്ട്. ബട്ട് ജനറലി പറയുമ്പം ഒരു ആം പ്രൊസസ്സറിൽ 37 രജിസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെ ഓരോ ഇൻഡിവിജ്വൽ രജിസ്റ്റേഴ്സും 32 ബിറ്റ് ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ 32 ബിറ്റ് സൈസിലുള്ളതായിരിക്കും. ഇനി ആ 37 ടോട്ടൽ 37 പിന്നെയും പറയുകയാണെങ്കിൽ 37 30 രജിസ്റ്റേഴ്സ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ നോർമൽ ഡാറ്റ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു 5 രജിസ്റ്റേഴ്സ് സേവ്ഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ദെൻ ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ടാവും, പിന്നെ അതേപോലെ ഒരു കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ. ഇങ്ങനെ ആണ് ടോട്ടൽ 37 രജിസ്റ്റേഴ്സ് ഉള്ളത്. ഈ 37 രജിസ്റ്റേഴ്സും നമുക്ക് ഓൾവേസ് അവൈലബിൾ ആയിരിക്കില്ല. ഈ 37 എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു 16 രജിസ്റ്റേഴ്സാണ്. ഇനി വേറൊരു കാര്യം പറയുമ്പം ഈ ആമിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ നെയിമിങ്ങില്ല, ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ നമ്മൾ R0, R1, R2 അങ്ങനെയാണ് നെയിം ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കി പ്രോഗ്രാം കൗണ്ടറിൻ്റെ PC, പിന്നെ അതേപോലെ സ്റ്റാക്ക് പോയിന്റ് ഉണ്ട്, ലിങ്ക് രജിസ്റ്റർ ഉണ്ട്, അങ്ങനെ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. അതോരോന്നും വഴിയെ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഏത് മോഡിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഒരു 16 രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ R0 മുതൽ R12 വരെ ഉള്ള രജിസ്റ്റേഴ്സ്, അത് ജനറൽ പർപ്പസ് കാറ്റഗറിയാണ്. പിന്നെ R13 R14 ഇത് രണ്ടും ജനറൽ പർപ്പസ് കാറ്റഗറിയിൽ വരുന്ന രജിസ്റ്റേഴ്സാണ്. പക്ഷേ അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്. R13 നമ്മൾ സ്റ്റാക്ക് പോയിന്റർ അല്ലെങ്കിൽ SP എന്നാണ് പറയുന്നത്. ദെൻ R14 ലിങ്ക് രജിസ്റ്റർ അല്ലെങ്കിൽ LR എന്നാണ് പറയുന്നത്. ഇത് ജനറൽ പർപ്പസ് കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിനെ നമ്മൾ R15 എന്നാണ് പറയുന്നത് രജിസ്റ്റർ. അപ്പം R0 മുതൽ R15 വരെ ആയപ്പോൾ തന്നെ എന്തായി 16 എണ്ണമായില്ലേ. പിന്നെ ഇനി നമുക്ക് ഒരു എല്ലാ മോഡിലില്ല, എന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ് കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ CPSR എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ജനറലി നമുക്ക് യൂസർ ലെവലിൽ നമുക്ക് ആക്സസ് ചെയ്യാനും വർക്ക് ചെയ്യാനും കിട്ടുന്ന രജിസ്റ്റേഴ്സ് ആമിൽ. പിന്നെ നമ്മൾ നേരത്തെ സേവ്ഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ മെൻഷൻ ചെയ്തായിരുന്നു, അത് ഓൺലി പ്രിവിലേജ്ഡ് മോഡിൽ മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ ഓരോ രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, രജിസ്റ്റർ കാറ്റഗറിയിലെ ആദ്യത്തെയാണ് നമ്മുടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ ആം പ്രോസസ്സറിൽ 30 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്, അതിൽ ഓരോന്നും 32 ബിറ്റ് വൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ 30 രജിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും 30 ഓൾവേസ് അവൈലബിൾ ആയിരിക്കില്ല. ഓൺലി അതിൽ അവൈലബിൾ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 15 രജിസ്റ്റേഴ്സ് ആണ്. ഓൾവേസ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് അത് R0 മുതൽ R12 പിന്നെ R13 R14 ആണ്.
ഈ R0 മുതൽ R12 വരെ ഉള്ളത് നമ്മുടെ കോമൺ ഓപ്പറേഷൻസ്, അതായത് ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ മൂവ്മെന്റ് അല്ലെങ്കിൽ പോയിന്റേഴ്സ് ഒക്കെ ആയിട്ട് കോമൺ ജനറൽ പേർപ്പസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് R0 മുതൽ R12 വരെയുള്ളത് യൂസ് ചെയ്യുന്നത്. ദെൻ R13 എന്ന് പറയുന്നത് ജനറൽ പേർപ്പസ് രജിസ്റ്റർ ആണ്, പ്ലസ് അത് ഒരു സ്റ്റാക്ക് പോയിന്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിന്റർ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ അടുത്തത് നമ്മുടെ R14 ആണ്. R14 എഗെയിൻ നമ്മുടെ ജനറൽ പേർപ്പസ് കാറ്റഗറിയിൽ വരുന്നതാണ്, ബട്ട് അതിന് നമ്മൾ ലിങ്ക് രജിസ്റ്റർ എന്നാണ് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഈ ബേസിക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സിലെ R0 രജിസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അക്യുമുലേറ്ററിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ ആമില് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ ജനറൽ പേർപ്പസ് രജിസ്റ്റേഴ്സിനെ കുറിച്ച്. ജനറൽ പേർപ്പസിൻ്റെ R0 മുതൽ R12 വരെയാണ് കോമൺ ആയിട്ടുള്ള ജനറൽ പേർപ്പസ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ R13 ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും ജനറൽ പേർപ്പസ് രജിസ്റ്റർ ആണ്, പക്ഷേ അത് സ്റ്റാക്ക് പോയിന്റർ ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു സ്റ്റാക്ക് പോയിന്റർ രജിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മെമ്മറീൻ്റെ ഒരു കുറച്ച് പോർഷൻ സ്പെഷ്യൽ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുക, അതിനാണ് സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്റൊട്ടീനിന്ന് റിട്ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റാക്കിലായിരിക്കും നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ് അല്ലെങ്കിൽ കറണ്ട് ലൊക്കേഷൻ സേവ് ചെയ്യുക. അപ്പം ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സബ്റൊട്ടീനിലേക്ക് പോകുമ്പം ആ പോകുന്നതിന് മുമ്പ് സ്റ്റാക്കിലായിരിക്കും നമ്മുടെ കറണ്ട് പൊസിഷൻ ഏതാണെന്നുള്ളത് സേവ് ചെയ്തിട്ട് പോവുക. എന്നാലാണ് തിരിച്ച് നമ്മൾ ആ ഫംഗ്ഷനിൽ തിരിച്ച് മെയിനിലേക്ക് വരുമ്പോൾ നമ്മൾ എവിടെയാണോ നിർത്തിയ അവിടെ നിന്ന് പിന്നെയും തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കേസസിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാക്ക് മെമ്മറി യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം സ്റ്റാക്ക് മെമ്മറീൻ്റെ ഏത് പൊസിഷൻ വരെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിയാൽ, സ്റ്റാക്ക് പോയിന്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആണല്ലോ സ്റ്റാക്ക് പോയിന്റ് പോയിന്റ് ചെയ്ത് നിർത്തുക. ഇനി ആമിൻ്റെ കേസിൽ നമുക്കറിയാം ഓരോ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ അതിൻ്റെ വൈഡ് എന്ന് പറയുന്നത് 32 ബിറ്റ്. അപ്പം സ്റ്റാക്ക് പോയിന്ററിലേക്ക് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആമിൻ്റെ കേസിൽ നമ്മൾ കറണ്ട് സ്റ്റാക്ക് പോയിന്ററിന് ഒരു 4 ലൊക്കേഷൻ മൈനസ് ചെയ്തിട്ട് വേണം അതിൻ്റെ സ്റ്റാക്ക് പോയിന്ററിനെ അപ്ഡേറ്റ് ചെയ്യാൻ, ബിക്കോസ് മെമ്മറി 8 ബിറ്റ് വൈഡ് ആയിരിക്കും. അപ്പം 4 8 ബിറ്റ് ലൊക്കേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു 32 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു ലൊക്കേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ അവിടെ 4 ഡാറ്റ അല്ലെങ്കിൽ 4 ലൊക്കേഷൻസ് വേണം സ്റ്റാക്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനോ ഏതെങ്കിലും ഒരു സ്റ്റാക്കിലേക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാക്കിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പം കറണ്ട് സ്റ്റാക്ക് പോയിന്റർ -4 ചെയ്താലാണ് പുതിയ അപ്ഡേഷൻ കിട്ടുക. ഇതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ലൊക്കേഷൻ ഉണ്ടല്ലോ താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും ഡിക്രിമെൻ്റ് ചെയ്തിട്ടാണ് വരുന്നത്, അതുകൊണ്ടാണ് ആ 4 ലൊക്കേഷൻ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാക്ക് പോയിന്റർ. ഇനി അടുത്ത് ലിങ്ക് രജിസ്റ്റർ എന്താന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ജനറൽ പേർപ്പസ് രജിസ്റ്റർ ആണ് R14 അല്ലെങ്കിൽ ലിങ്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിങ്ക് രജിസ്റ്റർ എന്തിനാ ആമില് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സബ്റൊട്ടീനിലേക്ക് പോകുമ്പോൾ ഒരു കോളിംഗ് ആക്ഷൻ വന്ന് ഒരു സബ്റൊട്ടീനിലേക്ക് പോവുകയാണ്, എന്നിട്ട് ആ സബ്റൊട്ടീൻ ഫുള്ള് വർക്ക്ഔട്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരണം. അപ്പോൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പോയ പൊസിഷൻ ഏതാണെന്നുള്ളത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സബ്റൊട്ടീൻ ഫുള്ള് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് ആ പോയ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നിങ്ങൾ മൈക്രോ കൺട്രോളർ പഠിച്ചപ്പം പഠിച്ചിട്ടുണ്ട്, പുഷും പോപ്പും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ല. അത് ആക്ച്വലി ഒരു കോൾ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, കറൻ്റ്ലി ഏത് മെമ്മറി ലൊക്കേഷനിലാണോ നിൽക്കുന്നത് ആ മെമ്മറി ലൊക്കേഷനെ നമ്മൾ സ്റ്റാക്കിൽ കൊണ്ടുപോയി പുഷ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും, എന്നിട്ടാണ് സബ്റൊട്ടീനിലേക്ക് പോകുന്നത്. ദെൻ സബ്റൊട്ടീൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മൾ അഗെയിൻ സ്റ്റാക്കിൽ പോയി പുഷ് ചെയ്ത് വെച്ച ഇൻസ്ട്രക്ഷൻ്റെ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് പോപ്പ് ചെയ്തെടുക്കും, എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും സീക്വൻസ് തുടങ്ങും. ഇതല്ലേ ചെയ്യുന്നുണ്ടായിരുന്നത്? സോ അത് ഈ ഞാൻ ഈ പറഞ്ഞത് ഇപ്പം മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്നിക്കാണ്. ആമില് അതിന് പകരം നമ്മൾ ലിങ്ക് രജിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. അതായത് ലിങ്ക് രജിസ്റ്ററിലായിരിക്കും നമ്മൾ ഒരു കോൾ ഓപ്പറേഷൻ തുടങ്ങുമ്പം കറണ്ട് ലൊക്കേഷൻ ഏതാന്ന് പറയുന്നത് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പം തിരിച്ച് റിട്ടേൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ ലിങ്ക് രജിസ്റ്ററിൻ്റെ ഉള്ളിൽ ലൊക്കേഷൻ നോക്കിയിട്ട് അവിടേക്കായിരിക്കും റിട്ടേൺ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം
നമ്മുടെ മെയിൻ പ്രോഗ്രാമും ഉണ്ട് സബ് റൂട്ടീനും ഉണ്ട്. മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഒരു കോൾ ചെയ്തിട്ട് സബ് റൂട്ടീനിലേക്ക് പോകുമ്പം ഏത് പൊസിഷൻ ഏത് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലാണോ ഇപ്പം കറണ്ട്ലി നിൽക്കുന്നത് ആ ലൊക്കേഷൻ നമ്മൾ ലിങ്ക് രജിസ്റ്ററിൽ സേവ് ചെയ്യും. എന്നിട്ട് നമ്മൾ സബ് റൂട്ടീനിലോട്ട് പോകും, അവിടെ ഫുൾ എക്സിക്യൂട്ട് ചെയ്യും. തിരിച്ച് റിട്ടേൺ ചെയ്ത് വരുമ്പം എവിടേക്കാണ് റിട്ടേൺ വരേണ്ടത് എന്നുള്ള അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ നമുക്ക് ലിങ്ക് രജിസ്റ്ററിൽ നോക്കിയാൽ കിട്ടും. ഓക്കെ, ഓക്കെ. ഇപ്പം നമുക്ക് ഓൾവേസ് അവൈലബിൾ ആയിട്ടുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, R0 മുതൽ R14 വരെ. ഇനി അടുത്തതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ്, PC, പ്രോഗ്രാം കൗണ്ടർ. R15 എന്നും കൂടെ പറയും. പ്രോഗ്രാം കൗണ്ടർ എന്താ, നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലറൈസ്ഡ് ആണ് നിങ്ങളെല്ലാവരും. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം പ്രോഗ്രാം കൗണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും അവിടെ അവൈലബിൾ ആവുക. പിന്നെ പ്രോഗ്രാം കൗണ്ടർ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ടൈമിലും ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ സെയിം ഫങ്ഷൻ തന്നെയാണ് ആപ്പിലും PC-ക്കുള്ളത്. ആൻഡ് ഇവിടെ ഒരു ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4 ലൊക്കേഷൻസ് ആയിരിക്കും ഇൻക്രിമെൻറ്റ് ചെയ്യുക. ബിക്കോസ് ആമിലെ സൈസ് ഡാറ്റ അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈസ് എന്ന് പറയുന്നത് 32-bit ലോങ് ആണ്. അതുകൊണ്ട് തന്നെ PC-ൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് 4 ലൊക്കേഷൻ ഇൻക്രിമെൻറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ദി കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ അല്ലെങ്കിൽ CPSR എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആണ്, യൂസറിന് അവൈലബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്റർ ആണ്. എല്ലാ മോഡിലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം CPSR എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ALU-ല് നടക്കുന്ന ഓപ്പറേഷൻസിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ ആ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPSR യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിത് പഠിച്ചായിരുന്നു PIC-ൻ്റെ കേസിലും. അതായത് ഫ്ലാഗ്സ്, സ്റ്റാറ്റസ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലാഗ്സ്. അപ്പോൾ ഇവിടെ അതുണ്ട്. പിന്നെ ഈ ആമില് നമുക്ക് 7 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഏത് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള മോഡ് ബിറ്റ്സും ഈ കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിലുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു, ആം നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് അവൈലബിൾ ആണ്. ആം സെറ്റും ഉണ്ട്, തം സെറ്റും ഉണ്ട്. അപ്പം ആം സെറ്റ് ആണെങ്കിൽ 32-bit വൈഡ് ആയിരിക്കും, തം സെറ്റ് ആണെങ്കിൽ 16-bit വൈഡ് ആയിരിക്കും. ഇതിലെ ഏതാണ് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക്, അത് ഈ CPSR-ലാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റിൽ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ നോർമൽ ഇൻ്ററപ്റ്റ് റിക്വസ്റ്റിൽ വർക്ക് ചെയ്യണോ. പിന്നെ ജസൽ മോഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാവാ സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ, അതൊക്കെ നമുക്ക് ഈ കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ വഴിയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ. ഇനി ഇതിൽ ഓരോ ഈ CPSR-ൻ്റെ ബിറ്റ്സിൻ്റെ സൈസ് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഫ്ലാഗ്സിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്, നമുക്ക് ആമില് 4 ഫ്ലാഗ്സ് ആണ് ഉള്ളത്. നെഗറ്റീവ് ഫ്ലാഗ്, 0 ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ്. നെഗറ്റീവ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ALU-ല് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന ഡാറ്റ അല്ലെങ്കിൽ റിസൾട്ട് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ഫ്ലാഗ് ഉള്ളത്. MSB ബിറ്റ് ആണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണേ. അവിടെ 1 ആണെങ്കിൽ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണ്. ദെൻ അടുത്ത ഫ്ലാഗാണ് 0 ഫ്ലാഗ്. 0 ഫ്ലാഗ് എന്ന് പറയുന്നത് ALU ഓപ്പറേഷൻ്റെ റിസൾട്ട് 0 ആണോ നോൺ 0 ആണോ എന്നുള്ള ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ്. 0 ഫ്ലാഗിൽ 1 ആണെങ്കിൽ 0 ആണ് റിസൾട്ട് എന്നാണ് മീനിങ്, അല്ലാന്നുണ്ടെങ്കിൽ നോൺ 0 ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ക്യാരി. ക്യാരി ഫ്ലാഗ് എഗെയിൻ യുനോ ഏതെങ്കിലും അരിതമെറ്റിക് ഓപ്പറേഷനോ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷനോ കഴിഞ്ഞിട്ട് ക്യാരി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരി ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഓപ്പറേഷനിൽ ക്യാരി വരുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരി ഫ്ലാഗ്. സോ ക്യാരി ആക്സസ് ക്യാരി ഔട്ട് ഉണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് നമ്മുടെ ഓവർഫ്ലോ ഫ്ലാഗ്. ആ ഓവർഫ്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത് ആക്ച്വലി സൈൻഡ് ഓപ്പറേഷൻസിൽ ഓവർഫ്ലോ വരുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർഫ്ലോ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഇതാണ് നമ്മുടെ കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ ഫോമാറ്റ്. 32-bit രജിസ്റ്റർ ആണ്. അപ്പം 0 മുതൽ 31 വരെയുള്ള ബിറ്റ്സ് കാണിച്ചിട്ടുണ്ട്. 0, 1, 2, 3 ആൻഡ് 4 ഈ 5 ബിറ്റ്സ് ആണ്
മോഡ്സ് ഡിസൈഡ് ചെയ്യുന്നത്. ഏത് മോഡിലാണ് ആം പ്രോസസ്സർ വർക്ക് ചെയ്യണേന്നുള്ള ഇൻഡിക്കേഷൻ ഈ 5 ബിറ്റ്സ്. നമുക്ക് ബേസിക്കലി 7 മോഡ്സ് ഉള്ള ആ 7 മോഡ്സിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുന്നത് ഈ മോഡ് ബിറ്റ് വെച്ചിട്ടാണ്. ഇതിനെ നമ്മൾ പ്രോസസ്സർ മോഡ് പറയുമ്പം ഇതിൻ്റെ ബിറ്റ് കോൺഫിഗറേഷൻ പറയുന്നതാണ്. ദെൻ 5th ബിറ്റാണ് ടി എന്ന് എഴുതിയിട്ടില്ല, അത് തം സ്റ്റേറ്റ് ആണ്. ആക്ച്വലി ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ് വർക്ക് ചെയ്യും, ആം സ്റ്റേറ്റും തം സ്റ്റേറ്റും. അപ്പോൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തം സ്റ്റേറ്റ് ടി ബിറ്റ്. അതിൽ 1 ആണെന്നുണ്ടെങ്കിൽ തം സ്റ്റേറ്റിലും, 0 ആണെന്നുണ്ടെങ്കിൽ ആം സ്റ്റേറ്റിലും ആയിരിക്കും വർക്ക് ചെയ്യുക. തം സ്റ്റേറ്റ് ആണെങ്കിൽ 16 ബിറ്റ് വൈഡ് ആയിരിക്കും ഇൻസ്ട്രക്ഷൻസ്, ആം സ്റ്റേറ്റ് ആണെങ്കിൽ 32 ബിറ്റ് വൈഡിലായിരിക്കും ഓപ്പറേഷൻ നടക്കുക. ഓക്കെ, ദെൻ 6th ബിറ്റ് എന്ന് പറയുന്നത് FIQ ഡിസേബിൾ ബിറ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഫാസ്റ്റ് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഡിആക്ടിവേറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ആ 6th ബിറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിസേബിൾ ചെയ്ത് വെക്കും FIQ എന്ന് പറയുന്നത്. 0 ആണെങ്കിൽ FIQ എനേബിൾ ആയിരിക്കും. FIQ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോസസ്സറിൻ്റെ ഒരു മോഡാണ്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ 7th ബിറ്റ് എന്ന് പറയുന്നത് IRQ, അതായത് നോർമൽ ഇൻ്റർപ്റ്റ് റിക്വസ്റ്റ് മോഡാണ്. അപ്പം അത് 1 ആണെങ്കിൽ അത് ഡിസേബിൾ ആയിരിക്കും, 0 ആണെങ്കിൽ എനേബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ആണ്. അത് ലാസ്റ്റ് 4 എണ്ണമാണ് വരുന്നത്, 28, 29, 30, 31. 28 പിന്നാണ് ഓവർഫ്ലോ, ദെൻ 29th ഈസ് ക്യാരി അല്ലെങ്കിൽ ബോറോ സബ്ട്രാക്ഷൻ്റെ കേസ് ആണെങ്കിൽ, ദെൻ 0 ഫ്ലാഗ്, ദെൻ നെഗറ്റീവ് ഫ്ലാഗ്. ഇത്രയും കേസസ് ആണുള്ളത് CPSR ഫോമാറ്റ്. ഓക്കെ, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളത് നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ, നമ്മുടെ അടുത്ത രജിസ്റ്ററാണ് സേവ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ SPSR. ഈ SPSR എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് മോഡ്സിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു രജിസ്റ്ററാണ്. അതിൽ സിസ്റ്റം മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് പ്രിവിലേജ്ഡ് മോഡിൽ, അതിൽ ഈ സേവ്ഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ നമുക്ക് അവൈലബിൾ അല്ല. ബാക്കി 5 പ്രിവിലേജ്ഡ് മോഡിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്ററാണ് SPSR. ഈ SPSR എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആമിന് 7 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ 1 എണ്ണം അൺപ്രിവിലേജ്ഡ് മോഡും 7 എണ്ണം പ്രിവിലേജ്ഡ് മോഡുമാണ്. അപ്പം അൺപ്രിവിലേജ്ഡ് മോഡ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മോഡാണ്. അപ്പം ആ മോഡിൽ നിന്ന് വർക്ക് ചെയ്യുമ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അതിനെ നമ്മൾ പ്രിവിലേജ്ഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പം അതുവരെ പ്രിവിലേജ്ഡ് മോഡിൽ അൺപ്രിവിലേജ്ഡ് മോഡിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ കണ്ടീഷൻസും സ്റ്റാറ്റസും എല്ലാം എന്തിലുണ്ടാവും? കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിലുണ്ടാവും. അപ്പം നമ്മൾ അൺപ്രിവിലേജ്ഡ് നിന്ന് പ്രിവിലേജിലേക്ക് പോകുമ്പം എന്ത് ചെയ്യണം? ഈ CPSR സ്റ്റാറ്റസിൻ്റെ വാല്യൂസ് എല്ലാം സേവ് ചെയ്യണം. എന്നാൽ മാത്രമേ തിരിച്ച് നമ്മൾ പ്രിവിലേജ് നിന്ന് അൺപ്രിവിലേജിലേക്ക് വരുമ്പം നമുക്ക് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അപ്പം ആ ഒരു കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ വാല്യൂസ് സേവ് ചെയ്യുന്നത് ഈ സേവ്ഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിലാണ്. എപ്പം നമ്മൾ അൺപ്രിവിലേജ്ഡ് മോഡിൽ നിന്ന് പ്രിവിലേജ്ഡ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട കേസസ് വരുവാണെങ്കിൽ, ആ സ്വിച്ച് ചെയ്യുമ്പം അൺപ്രിവിലേജ്ഡ് മോഡിൻ്റെ കംപ്ലീറ്റ് സ്റ്റാറ്റസ് CPSR ഉണ്ടാവും. അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് വേണം പ്രിവിലേജ്ഡ് മോഡിലേക്ക് പോകാൻ. എന്നാൽ മാത്രമേ പ്രിവിലേജ്ഡ് മോഡിൻ്റെ ഓപ്പറേഷൻ്റെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് അൺപ്രിവിലേജിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സേവ്ഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആം പ്രോസസ്സറിൻ്റെ ഡിഫറെൻ്റ് മോഡ്സ് ആണ്. ബേസിക്കലി 7 മോഡ്സ് ആണ് നമുക്ക് ആം പ്രോസസ്സറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. യൂസർ മോഡ്, FIQ, IRQ, സൂപ്പർവൈസർ, അബോട്ട്, അൺഡിഫൈൻഡ് ആൻഡ് സിസ്റ്റം, ഇങ്ങനെ 7 മോഡ്സ് ആണ്. ഇതിൽ 1 മോഡ് അൺപ്രിവിലേജ്ഡ് മോഡും ബാക്കി 6 എണ്ണം പ്രിവിലേജ്ഡ് മോഡുമാണ്. അപ്പോൾ പ്രിവിലേജ്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ ആമിൻ്റെ ഇൻറ്റേർണൽ കോറിലേക്ക് കംപ്ലീറ്റ് ആക്സസ് ഉണ്ടാവും, അതായത് കംപ്ലീറ്റ് അതോറിറ്റി ഉണ്ട് ആ മോഡിന്, അതാണ് പ്രിവിലേജ്ഡ് മോഡ് എന്ന് പറയുന്നത്. അൺപ്രിവിലേജ്ഡ് മോഡ് എന്ന് പറയുമ്പം ആമിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക് കംപ്ലീറ്റ് ആക്സസ് ഉണ്ടാവില്ല ഡ്യൂ ടു സം സെക്യൂരിറ്റി റീസൺസ്. അപ്പം അങ്ങനെയുള്ള അൺപ്രിവിലേജ്ഡ് കണ്ടീഷനിലുള്ള മോഡാണ് യൂസർ മോഡ്. ബാക്കി 6 മോഡ്സും പ്രിവിലേജ്ഡ് മോഡ്സ് ആണ്. അപ്പം യൂസർ മോഡാണ് സാധാരണ യൂസേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മോഡ്. ഓക്കെ, ഇനി ഓരോ മോഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂസർ മോഡ് എന്ന് പറയുന്നതിലാണ്
നമ്മുടെ നോർമൽ വർക്കിംഗും അപ്ലിക്കേഷൻ റണ്ണിങ്ങും കാര്യങ്ങളെല്ലാം ആമിൻ്റെ നടക്കുന്നത്. ഇത് അൺപ്രിവിലേജ്ഡ് മോഡാണ്. ഓൺലി സെർട്ടൺ ഏരിയാസിൽ മാത്രമേ യൂസറിന് ആക്സസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ എഫ് ഐ ക്യു മോഡ്. എഫ് ഐ ക്യു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് മോഡ്. ഈ എഫ് ഐ ക്യു മോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ പ്രയോറിറ്റി ഇൻ്ററപ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഇൻ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹാൻഡ്ലിംഗ് എല്ലാം നടക്കുന്നത് ഈ എഫ് ഐ ക്യു മോഡിൽ. അപ്പം ഈ ഫാസ്റ്റ് ഇൻ്ററപ്റ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഈ മോഡിലേക്ക് സ്വിച്ച് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഹാൻഡ്ലിംഗ് ഒക്കെ ഇതിൽ വെച്ച് നടക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ഐ ആർ ക്യു മോഡ്, ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് ഇൻ്ററപ്റ്റ് റിക്വസ്റ്റ് മോഡ്. അതായത് നോർമൽ ഇൻ്ററപ്റ്റ്സ് അല്ലെങ്കിൽ ലോ പ്രയോറിറ്റി ഇൻ്ററപ്റ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഐ ആർ ക്യു മോഡിൽ വെച്ചിട്ടാണ്. ഇതും പ്രിവിലേജ്ഡ് മോഡാണ്. ദെൻ അടുത്തതാണ് സൂപ്പർവൈസർ മോഡ് അല്ലെങ്കിൽ എസ് വി സി മോഡ് എന്ന് പറയുന്നത്. ഈ സൂപ്പർവൈസർ മോഡ് എന്ന് പറയുന്നത് ആക്ച്വലി സോഫ്റ്റ്വെയർ ഇൻ്ററപ്റ്റ്സ് വരുമ്പം അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡാണ്. അപ്പം സൂപ്പർ ഈ എന്താ പറയുക, ഈ സൂപ്പർവൈസർ മോഡ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻ്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയർ ഇൻ്ററപ്റ്റ്സ് വന്നു കഴിഞ്ഞാൽ, റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സൂപ്പർവൈസർ മോഡിലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതാണ് അബോർട്ട് മോഡ്. അബോർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ മെമ്മറി ആക്സസ് വയലേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആക്ച്വലി മെമ്മറി ആക്സസ് വയലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ആർക്കിടെക്ചർ ലോഡ് സ്റ്റോർ ആർക്കിടെക്ചർ ആണെന്ന് പറഞ്ഞു. അതായത് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും, മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യാനും പറ്റും. അപ്പം ഈ മെമ്മറി ആക്സസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫെയിലിയേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അബോർട്ട് മോഡ്. അപ്പം ഒരു ഡാറ്റ നമ്മൾ മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ആ കണ്ടീഷൻ ഫെയിലിയർ ആയി പോവുക, അതായത് ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ സമയത്ത് എന്തെങ്കിലും ഒരു ഇൻവാലിഡ് കണ്ടീഷൻസോ എറേഴ്സോ ഉണ്ടാവും. അങ്ങനെയുള്ള മെമ്മറി ആക്സസ് വയലേഷൻസ് വരുമ്പം അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബോർട്ട് മോഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഡാറ്റേൻ്റെ കേസ് മാത്രമല്ല, ഇൻസ്ട്രക്ഷൻ്റെ കേസിലും ഈ അബോർട്ട് മോഡ് വരുന്നുണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ പറ്റാതെ ഫെയിലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനും കൂടെ ഈ അബോർട്ട് മോഡ് യൂസ് ചെയ്യും. അബോർട്ട് മോഡും പ്രിവിലേജ്ഡ് മോഡാണ്. ദെൻ അടുത്തതാണ് അൺഡിഫൈൻഡ് മോഡ്. അൺഡിഫൈൻഡ് മോഡ് എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ഇൻസ്ട്രക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അതായത് ഇൻവാലിഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആമിൽ നമ്മൾ പറഞ്ഞല്ലോ ഇൻസ്ട്രക്ഷൻസ് 32 bit വൈഡ് ആയിരിക്കണം, അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടാവണം. അപ്പം അങ്ങനെയല്ലാത്ത ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പം അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക്കലി അൺഡിഫൈൻഡ് മോഡിലേക്ക് ജമ്പ് ചെയ്യുന്നത്. ഇതും പ്രിവിലേജ്ഡ് മോഡാണ്. ദെൻ ലാസ്റ്റ് പ്രിവിലേജ്ഡ് മോഡാണ് സിസ്റ്റം മോഡ് എന്ന് പറയുന്നത്. സിസ്റ്റം മോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അൺപ്രിവിലേജ്ഡ് മോഡായിട്ടുള്ള യൂസർ മോഡിൻ്റെ എക്സാക്ട് ഫങ്ഷനിങ് ഒക്കെയാണ് ചെയ്യുന്നത്, ബട്ട് പ്രിവിലേജ്ഡ് കണ്ടീഷനിലാണെന്ന് മാത്രം. ഇനി ഇതിൽ ഈ 7 മോഡ് പറഞ്ഞില്ലേ, അതിലെ യൂസർ മോഡിനും സിസ്റ്റം മോഡിനും മാത്രമാണ് നമ്മുടെ സേവ്ഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. ബാക്കി എഫ് ഐ ക്യു, ഐ ആർ ക്യു, സൂപ്പർവൈസർ, അബോട്ട്, അൺഡിഫൈൻഡ്, ഇതിനെല്ലാം എസ് പി എസ് ആർ രജിസ്റ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓരോ മോഡ്സും അതിൻ്റെ നമ്മൾ അവിടെ സി പി എസ് ആർ പറഞ്ഞിപ്പം മോഡ് ബിറ്റ്സ് പറഞ്ഞില്ലായിരുന്നു, 0 മുതൽ 4 വരെ, അതിലെ ഓരോ മോഡിന് എന്താ വരുന്നതെന്നൊക്കെ അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പം 7 മോഡ്സ് പറഞ്ഞു. ആ ഓരോ മോഡിലും എങ്ങനെയാണ് രജിസ്റ്റേഴ്സ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ ആക്സസ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ സിസ്റ്റം മോഡില്ല. ആക്ച്വലി അതെന്താ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റം മോഡിൽ യൂസർ മോഡിന് സെയിം വേയിൽ തന്നെയാണ് രജിസ്റ്ററിൻ്റെ ആക്സസ്, അതുകൊണ്ടാണ് ഇതിൽ അത് കാണിക്കാതിരിക്കുന്നത്. അപ്പം യൂസർ മോഡിൽ നമുക്ക് R0 മുതൽ R15 വരെയും സി പി എസ് ആറും ആക്സസ് ചെയ്യാൻ പറ്റും. എഫ് ഐ ക്യു മോഡാണെങ്കിൽ R8 മുതൽ R14 വരെയാണ് എഫ് ഐ ക്യു മോഡിൽ വർക്ക് ചെയ്യുന്നത്, പ്ലസ് എസ് പി എസ് ആറ്. ബാക്കി എല്ലാ രജിസ്റ്റേഴ്സും യൂസർ മോഡിലായിരിക്കും വർക്ക് ചെയ്യുക. അതേപോലെ ഐ ആർ ക്യു ആണെങ്കിൽ R13, R14 ആൻഡ് എസ് പി എസ് ആർ ആയിരിക്കും ഐ ആർ ക്യുവിൻ്റെ ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ രജിസ്റ്റേഴ്സും യൂസർ മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് സി പി എസ് ആർ. ഇതേപോലെ തന്നെ സൂപ്പർവൈസർ മോഡിൻ്റെയും അൺഡിഫൈൻഡ് മോഡിൻ്റെയും അബൗട്ട് മോഡിൻ്റെയും ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഓരോ മോഡ്സിൻ്റെയും മോഡ് ബിറ്റ്സ് എന്താണെന്നുള്ളത് കാണിക്കുന്നത്. നമ്മൾ കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ നോക്കിയപ്പോൾ അതിൻ്റെ 0 മുതൽ 4 ബിറ്റ് എന്ന് പറയുന്നത് മോഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ്.
ആ മോഡ് സെലക്ഷന് ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണ് ഓരോ മോഡും സെലക്ട് ആവുന്നത് എന്നുള്ളത് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ,